ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പക്ഷേ സാധാരണ ബിരിയാണി നിന്നും നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. പക്ഷെ നല്ല ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റി ബിരിയാണി തന്നെയാണിത്. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ ഒരു കിലോ ചിക്കന് വലുതാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു മാരിനേഷൻ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് മല്ലിച്ചപ്പും പുതിനയും, ഒരു കൈപ്പിടി ഫുൾ മല്ലിച്ചപ്പും ഒരു കൈപ്പിടി പുതിനയും കൂടി എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. ഇനി നമുക്കതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, നമ്മളിതിലേക്ക് വേറെ എരിവൊന്നും ചേർത്തുന്നില്ല, അപ്പോൾ അതിനാവശ്യമുള്ള പച്ചമുളക് വേണം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ ഞാൻ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ച ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ നല്ല പുളിയുള്ള തൈരാണ് ഒരു ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചിക്കനിൽ തേച്ച് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി നമുക്കതിലേക്ക് ഞാൻ ഒരു പീസ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ബോക്സിൽ 2 ക്യൂബ്സായിട്ടാണ് വരിക. അതിൽ ഞാൻ 1 ക്യൂബാണ് ഇതിൽ ചേർക്കുന്നുള്ളൂ. നല്ലപോലെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മാരിനേഷൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അതേ മിക്സിയുടെ ജാറിലേക്ക് 1 കൈപ്പിടി കാഷ്യു ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു, അത് നമ്മുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തെടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. നല്ലപോലെ പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഈ ചിക്കൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഫുള്ളും ചേർക്കുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചിക്കനിലേക്ക് ചേർത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ മസാല ഉണ്ടാക്കും ആവശ്യമുണ്ട്, അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ മസാല ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 2 വലിയ ഉള്ളി തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വലിയൊരു തക്കാളി ആവശ്യമുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം നമുക്ക് വേണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാനിത് എടുത്ത് ക്യാപ്സിക്കമാണ് ഇതിൽ കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഞാൻ എന്താ ഇവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, 3 ഓരോ പേസ്റ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുമ്പം എന്തായാലും ക്യാപ്സിക്കം അത്യാവശ്യമാണ്. അപ്പോൾ ക്യാപ്സിക്കം കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. 1 കിലോ ചിക്കന് 1 വലിയ ക്യാപ്സിക്കം എന്തായാലും മസ്റ്റാണ്, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ റൈസിലേക്കുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് കിസ്മിസും കാഷ്യൂ എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും കിസ്മിസും കാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത അതേ ഓയിലാണ് മസാല തയ്യാറാക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ ഒന്ന് നല്ലോണം മൂത്ത് അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരണം. ഇനി നമ്മൾ അതിലേക്ക് പേസ്റ്റാക്കി വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 പീസ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ് മസാലയിലും ചിക്കനിലും, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പിന്നെ ചിക്കൻ സ്റ്റോക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നമ്മുടെ ചിക്കന് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ചിക്കൻ മസാലയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിന് വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് കുറച്ച് ഉപ്പ് പോരാൻ തോന്നിയതിനെ കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചിക്കൻ നല്ലപോലെ കവർ ചെയ്തിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനു മുമ്പ് ഞാനിവിടെ ഒരു വായൻ്റെ വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വായൻ്റെ ഇല വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇനി റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു പാനിൽ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കയമ്മ അരി കൊണ്ട് തന്നെയാണ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. നമ്മളിത് വെള്ളത്തിലല്ല വേവിച്ചെടുക്കുന്നത്, തേങ്ങാപ്പാലിലാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഇടുന്നത് ഒരു ചെറിയ പീസ് ഉള്ളി തിന്നായി സ്ലൈസ് ചെയ്തതും അതുപോലെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ കുറച്ച് സ്പൈസസ്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പെരിഞ്ചീരകം, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയൊരു ചിക്കൻ സ്റ്റോക്കും, ഒരു 1/2 പീസ് ചിക്കൻ സ്റ്റോക്കും. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തേങ്ങാപ്പാലാണ് റൈസ് വേവിച്ചെടുക്കുന്നതെന്നുള്ളത്. ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് 4 കപ്പ് വെള്ളം. അപ്പോൾ 2 കപ്പ് വെള്ളവും 2 കപ്പ് തേങ്ങാപ്പാലും, അങ്ങനൊരു റേഷ്യോയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അരി നല്ലപോലെ വറുത്ത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അരി വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച കുറച്ച് ക്യാപ്സിക്കം ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ചെറുനാരങ്ങ കൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാഷ്യു പേസ്റ്റാണ്, നമ്മൾ അത് ചോറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിത് ചൂടോടെ നോക്കുമ്പോൾ ഇതൊരു ഒട്ടിക്കിടക്കുന്ന പോലെ തോന്നും, എങ്കിലും ഇത് ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ചോറ് മസാലയിലേക്ക് ഇട്ടിട്ട് ദം ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കുറച്ച് നല്ല നെയ്യ് മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ മുകളിൽ കുറച്ച് പുതിനയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അടച്ച് വെച്ചിട്ട് സിമ്മിൽ ഒരു 25 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഇതാ 25 മിനിറ്റിന് ശേഷം ഞാൻ ദം തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേറെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ റൈസ് വേറെ മസാല വേറെ ആക്കി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത വായൻ്റെ ഇല എടുത്ത് മാറ്റാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാല മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അധികം മസാലേൻ്റെ ഒരു ഫ്ലേവറൊന്നും ഇല്ലാതെ ഒരു മൈൽഡ് ഫ്ലേവറായിട്ടുള്ളൊരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ. പിന്നെ നമ്മൾ ഇത് കുറച്ച് പച്ചമുളക് കൂടുതലിട്ടാൽ നല്ല എരിവുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. നമ്മൾ വേറൊരു മുളകൊന്നും ഇടാത്തതിനോണ്ട് പച്ചമുളക് കൂടുതലിടുക, എങ്കിലേ ഉള്ളൂ ആ ചിക്കനിലേക്കൊക്കെ എരിവ് നല്ലപോലെ പിടിക്കുള്ളൂ. അതുപോലെ തന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്.
നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കാഷ്യൂ പേസ്റ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ റൈസ് നമ്മൾ കോക്കനട്ട് മിൽക്കിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും നമ്മൾ സാദാ ബിരിയാണി എപ്പോഴും കഴിക്കുന്നില്ല, അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിത് ചെമ്മന്തിൻ്റെ കൂടെയും ചട്നീൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റ് പോയി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.